നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, മനുഷ്യൻ്റെ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ സാത്വികം, രജസ്, തമസ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ സാത്വികത്തെ നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ അതിൽ ബ്രഹ്മ മനസ്സ്, ആർഷ മനസ്സ്, യാമ്യ മനസ്സ്, അങ്ങനെ മൂന്ന് മനസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനിയും നമുക്കൊരു നാല് മനസ്സ് അതിൽ തന്നെ കിടക്കുന്നു. ആ വഴി നമുക്ക് പോകാൻ സാധിച്ചു. തീർച്ചയായും അതിൽ അടുത്ത തലത്തിൽ ഇന്ദ്ര മനസ്സുകൾ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാലും ഇതന്ത്രോ നാമ ഇന്ദ്രഹ എന്നാണ്. ഇതന്ത്രമായിട്ടുള്ളത് ഇന്ദ്രനാണ്. ഇതന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് തന്നെയാണ് പദത്തിൻ്റെ തന്നെ അർത്ഥം. നല്ല ബലമുള്ള മനസ്സാണ് ഇന്ദ്രമനസ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി ഒരു ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെയും മനസ്സ് പോകാതെ, പ്രിയാപ്രിയങ്ങളെ ഉണ്ടാക്കി പോകാതെ, നിഷ്ഠാപൂർവം കൊണ്ടുപോകുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇന്ദ്രമനസ്സിൻ്റെത്. അതിൽ ഇന്ദ്രമനസ്സിൻ്റെ തലത്തിലെത്തിയാൽ ധാർമ്മികങ്ങളായ കാമങ്ങൾ അവിടെ കുറച്ചുണ്ടാവും, അധാർമ്മികങ്ങളായവ ഉണ്ടാവരുതെന്നാണ്. ഇങ്ങനെയുള്ള ആ ഒരു മാനസിക വ്യാപാരം സത്വത്തെ അടിസ്ഥാനപ്പെടുത്തി, ശുചിത്വത്തെ അടിസ്ഥാനപ്പെടുത്തി, ശുചിയായി, അന്തഃകരണം ഉത്തമമായി, നല്ല വിചാരവികാരങ്ങളോടുകൂടിയതായി ഉള്ള ആ മനസ്സ് കാര്യനിർവഹണത്തിൽ ധർമ്മത്തെ അവലംബിച്ച്, സത്യത്തെ അവലംബിച്ച് ചെയ്യേണ്ടതിനെ കൃത്യമായി ചെയ്ത് പോകുന്ന ഒരു മാനസികാവസ്ഥയെയാണ് ഇന്ദ്രമനസ് എന്ന് പറയുന്നത്. ഇത്തരം ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് പ്രഭുത്വമുണ്ട്, അഭിമാനമുണ്ട്. അവര് അതിഥി പൂജനം ചെയ്യുന്നവരാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ആരെയും വെറും കൈയോടെ വിട്ടുകൂടാ എന്ന് നിർബന്ധമുള്ളവരാണ്. താൻ വളരെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്നും തൻ്റെ സ്ഥാനം ഒരിക്കലും താഴെയല്ലെന്നും താനാണിതൊക്കെ ചെയ്യേണ്ടതെന്നും ചെയ്യുന്നതൊക്കെ ധർമ്മമായിരിക്കണമെന്നും ഒക്കെ നിഷ്ഠയുള്ളവരാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളവരല്ലാത്തവരുടെ അടുക്കെ ചെന്ന് ചോദിക്കും, പണം അവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. ഒരു കാര്യവും നടന്നൊന്നും വരില്ല. പക്ഷെ ഇത്തരക്കാരുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ കയ്യിൽ ചെന്നാൽ കാര്യം അവർ നടത്തിത്തരും. അവരുടെ മനസ്സാ കാര്യം നടത്തുന്നത്. സാറേ, ഒരു വലിയ കടിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് സാരയിലിടൂ, നടക്കും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നമ്മളിന്ന് കെട്ടി പോകും. നമ്മളിത്ര അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വെറുതെ വാചകടിക്കുകയായിരിക്കില്ല, അവരൊരു പെയിനെടുക്കും. അവരുടെ മനസ്സിൻ്റെ വേഗത വളരെ കൂടുതലായതുകൊണ്ട് അവരുടെ രഥത്തിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ഇന്ദ്രരഥത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു ഒരു ദൃഷ്ടി കൊണ്ടറിയാം ഇതെവിടെ ചെന്നാലാണ് നടക്കുക. നടത്തിയില്ലെങ്കിൽ ഒരു വജ്രായുധം പ്രയോഗിക്കുകയും ചെയ്യും. അത്ര ശക്തന്മാരായ മനസ്സുള്ളവർ, അത് ഇന്ദ്രമനസ്സിൻ്റെ ഉടമകളാണ്. ഇപ്പം നമ്മൾ കാണുന്ന മനുഷ്യരെല്ലാം ഒരേ രൂപത്തിൽ പാൻസും ഷർട്ടും ഒക്കെ ഇട്ടിങ്ങനെ നമ്മുടെ ഇടയിൽ നടക്കുന്നു. ഇവൻ്റെ എല്ലാം മനസ്സ് വളരെ വ്യത്യസ്തമാണ്. സത്വപ്രകൃതിയിൽ തന്നെ നമ്മളിപ്പോൾ നാല് മനസ്സുകളെ കണ്ടു, ശരിയല്ലേ? ബ്രഹ്മം, ആർഷം, യാമ്യം, ഇന്ദ്രം, വരുണ മനസ്സുകൾ. ജലക്രീഡ ഇഷ്ടപ്പെടുന്ന ഇത്തരം മനസ്സുകൾക്ക് ജലം പോലെ അവരുടെ മനസ്സ് തരളിതവുമാണ്. പക്ഷെ സാത്വികമാണ്. ഒരു സത്വത്തിൽ നിന്ന് അടുത്ത സത്വത്തിലേക്കല്ലാതെ വേറൊന്നിലേക്കും ഒരു ചാഞ്ചാടി പോകില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മനസ്സ് വളരെ പരിപക്വവും വളരെ ലളിതവുമാണ്, വളരെ കോമളമാണ്. ജലം പോലെ തരളിതമായ കോമളമായതാണ്. ജലക്രീഡ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. വെള്ളം
വെള്ളമാണ് ശുദ്ധിയെന്ന് വിചാരിക്കുന്നതും വെള്ളം കൊണ്ട് തന്നെ എല്ലാ ശുദ്ധിയും നടത്തുന്നവരും ഇവർക്ക് നടന്നു പോകുമ്പോൾ ജലമുള്ളിടം അറിയാം. ഭൂമിയുടെ അടിയിലുള്ള ജലം, അതായത് ഡിവൈൻ എന്ന് പറയുന്ന ഒരു പദവിയാണ് ഇവർക്ക് മറ്റുള്ളവർ നൽകുന്നത്. ഇവർ ജലം കൂടുതൽ നടത്തി ചെല്ലുമ്പോൾ അവർക്കൊരു ഒരു വിറ വരും. ആ വിറ വരുമ്പോൾ അവർക്കറിയാം അടിയിൽ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന്. ഇവരുടെ കയ്യിലൊരു കമ്പെടുത്ത് കൊടുത്താലോ ഒരു നൂലിൽ കെട്ടിയ ഒരു സ്വർണ്ണമോതിരം കൊടുത്താലോ ഒക്കെ പിടിപ്പിച്ചാൽ അടിയിലുള്ള ജലം കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള വിഭാഗം ഉണ്ട്, പക്ഷെ അതൊരു ഒരു പരമ്പരയായി കിട്ടുന്ന സംഭവമല്ല. അല്ല, പരമ്പരയായിട്ടും കിട്ടിയേക്കാം ഈ മനസ്സ്. ഈ മനസ്സ്, അപ്പൊ ആ മനസ്സിന്റെ തലമാണ് ജലത്തോട് ഇവർക്ക് വല്ലാത്ത ബന്ധമാണുള്ളത്. വരുണ സത്വം എന്നാണ് പറയാ. വരുണൻ അവരുടെ ദേവനാണ്. വരുണ സത്വത്തിൽപ്പെട്ടവർ. കൗബേര സത്വം എന്നുണ്ട്. കുബേരൻ ഒന്നും കാണുകയില്ല, എന്നാൽ പോലും അവൻ കുബേരനാണ്. കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല ചിലരെ. ഈ പഴയകാലത്ത് ഈ വയലൊക്കെ എൻ്റെതാണെന്ന് പറയുന്ന ഒരു ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ ദരിദ്രനായിരുന്നു. അങ്ങനെ ഒരാൾ എനിക്കറിയാം. അത് ആ തരത്തിലല്ല, ഇവരെന്ത് വിചാരിച്ചാലും നടന്നിരിക്കുന്നത്. ഇത് സാത്വിക മാനസികാവസ്ഥയിൽ നിന്നിട്ട് തന്നെ. അതെ, സാത്വികനാണ്, പരമസാത്വികനാണ്. അയാൾ വിചാരിക്കുന്ന കാര്യമേ നടക്കുള്ളൂ. അവൻ കാലുകുത്തിയാൽ അവിടെ ഐശ്വര്യം പൊളി. ലോകത്തെവിടെ അവൻ കാലുകുത്തിയാലും ചില പാടശേഖരങ്ങളിലൊക്കെ ചില പണിക്കാരുണ്ട്. പഴയകാലത്ത് ഇവനെ വിളിച്ചുകൊണ്ട് പോയി അടുത്ത പാടശേഖരത്തിലും വിത്ത് വിതപ്പിക്കും. കണ്ടിട്ടില്ല? കുബേരനാണ്. അവൻ്റെ മനസ്സ് വളരെ സ്വച്ഛന്തമാണ്. അന്യരുടെ നന്മ അവന് 100% ഇഷ്ടമാണ്. ഒരസൂയയും അവനില്ല. ഒന്നിനോടും അവന് വെറുപ്പില്ല. ഒന്നിനെയും അവൻ നിഷേധിക്കില്ല. അങ്ങനെയുള്ളൊരു മനസ്സ്, ഇത് കുബേര മനസ്സ് എന്ന് പറയും. കൗബേര സത്വം. ഇനി ഗന്ധർവ സത്വം. സംഗീതം, കല ഒക്കെ ഇഷ്ടപ്പെടുക, നല്ല രൂപഗുണങ്ങൾ ഉണ്ടാവുക, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുക, തന്നിൽ ആകൃഷ്ടരായവരോടൊപ്പം രമിച്ചു കഴിയുക, സ്ത്രൈണലോകങ്ങളോട് കൂടുതൽ പഥ്യമുണ്ടാവുക, ഇതൊക്കെ ഗന്ധർവ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. സാത്വിക പ്രകൃതി എങ്കിലും എപ്പോഴും സ്ത്രീകളുടെ സഹവാസവും ചുറ്റുപാടുകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന മനസ്സ്, ഇത് ഗന്ധർവ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ 7 തരം പ്രകൃതങ്ങൾ സത്വത്തിൽ തന്നെയുണ്ട്. ക്രോഡീകരിച്ച 7 ആക്കിയിരിക്കുന്നത്. 7 എണ്ണമല്ല, ആചാര്യന്മാർ പൊതുവെയുള്ള പ്രകൃതത്തെ ക്രോഡീകരിച്ച് നമുക്ക് പഠിക്കാൻ, ഒരുപാടെണ്ണമായാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ ഭേദങ്ങളായിരിക്കും തമ്മിലുള്ളത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ചത് അങ്ങനെയൊക്കെ വരും. അതിനകത്ത് പൊതുവായ ഗുണങ്ങളെ വെച്ചാണ് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഉൾപ്പിരിവുകൾ ഇനി ഇഷ്ടംപോലെ ഉണ്ടാക്കാം. ഇതാണ് സത്വപ്രകൃതിയുള്ളത്. ഇവരൊരിക്കലും ശാന്തി വിട്ടുപോകുന്നവരല്ല. ഈ 7 കൂട്ടരും പരമശാന്തന്മാരാണ്. അതുകൊണ്ട് സൃഷ്ടിയുന്മുഖ ചേതനയിൽ ശാന്തിയാണ് അടിസ്ഥാനം. തങ്ങൾ ശാന്തരായിരിക്കുകയും ഒരാളുടെ പോലും ശാന്തിയെ ഭഞ്ജിക്കാതിരിക്കുകയും വാക്കും മനസ്സും കർമ്മവും ശാന്തിക്കായി മാത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നവർ, സമഗ്രമായി മാത്രം ലോകത്തെ കാണാൻ കഴിയുന്നവർ, വൈയക്തികമായ തലത്തിലോ വ്യതിരിക്തമായോ വേർതിരിച്ചോ ഒന്നിനെയും കാണുകയില്ലാത്തവർ, ജീവിതത്തിൽ എപ്പോൾ എന്തു പറയുമ്പോഴും ആ സമഗ്രത കൈവിട്ടു പോകാതെ സമഗ്രമായി നിന്നുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന മൂല്യം മുതൽ ഏറ്റവും വിപുലമായ സത്ത വരെ ഒരുപോലെ കണ്ട്
അതിനനുഗുണമായി വാക്കു പറയുകയും അതിനനുഗുണമായി പ്രവർത്തിക്കുകയും അതിന് പറ്റുന്നതായ ഒരു മനസ്സ് നിർമ്മലമാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതത്തെയാണ് ഈ ഏഴെണ്ണത്തിൽ നമ്മൾ കണ്ടത്. ഏഴും ആ പ്രകൃതത്തിൽ സമാനമാണ്. ഇത്തരം ആളുകളെയാണ് തെരഞ്ഞെടുത്ത് പണ്ട് ഔദ്യോഗിക ഭരണരംഗങ്ങളിലൊക്കെ നിയമിച്ചിരുന്നത്. ഐ എ എസിനൊക്കെ സെലക്ഷന് ഇന്നത്തെ ഇൻ്റർവ്യൂ അല്ലെന്ന് നടന്നിരുന്നത്. അവൻ്റെ പാരമ്പര്യം, അവൻ്റെ തൃപ്തി, ഔദ്യോഗിക രംഗത്ത് ആദ്യം തന്നെ തൃപ്തനായവനെ വേണം എടുക്കാൻ. കൈക്കൂലി നീക്കും, മനസ്സിലായില്ല? അതൃപ്തനായിട്ടാണ് ജോലിക്ക് പോകുന്നത് തന്നെ. നമ്മുടെ ഭരണഘടന പ്രകാരം ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ളവനായ ഒരുവൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അവൻ്റെ ക്വാളിഫിക്കേഷനെല്ലാം ഡിസ്ക്വാളിഫിക്കേഷനാണ് എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും കൈക്കൂലിയൊക്കെ നിന്നേനെ. ഇന്നും തമിഴ്നാട്ടിലെ മാച്ച് ഫാക്ടറികളും ഇന്നും തമിഴ്നാട്ടിലെ പ്രിൻറ്റിങ് സെക്ഷനും ഒക്കെ അവിടെ പണിക്കാരെ എടുക്കുമ്പോൾ ആദ്യം തൂക്കാനും തുടയ്ക്കാനും എടുക്കുന്നത്. മുതലാളിയുടെ വണ്ടി തേച്ച് കഴുകാനും ഒക്കെ എടുക്കുന്നത്. അതിന് തയ്യാറുള്ളവൻ, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിലും അവരെടുക്കും. താഴേന്ന് കയറിപ്പോകാൻ ഇഷ്ടമുള്ളവൻ, അല്ലാത്തവൻ എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിലും അവരെടുക്കുകയില്ല. ഇപ്പം താഴേന്ന് പടിപടിയായിട്ട് പണിയെടുത്ത് അവൻ്റെ മെറ്റൽ തെളിയിച്ച് വേണം കയറിപ്പോകാൻ. എന്ത് പണി പറഞ്ഞാലും ചെയ്യാനുള്ള സന്മനസ് വേണം. മുതലാളിയുടെ മകനാണെങ്കിൽ കൂടി അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കസേരയൊക്കെ തുടയ്ക്കുന്ന അവനായിരിക്കും. പലപ്പോഴും ഇത് മുതലാളിയുടെ മകനാണെന്ന് അവിടുത്തെ തൊഴിലാളികൾക്കറിയില്ല. കാരണം ഇവനെ ബാലവേലയുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുകയാണ്. ബാലവേലയ്ക്ക് കേസ് കൊടുത്താൽ പിടിച്ചോണ്ട് പോകുമ്പം അവൻ തന്നെ കോടതി പറയും എൻ്റെ അച്ഛനായിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള പിള്ളേർ പണിയെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അഞ്ചെട്ടും പത്തും മക്കളുണ്ടാവും അവിടുത്തെ ഒരു മുതലാളിക്ക്. അപ്പോൾ ഈ മക്കളെല്ലാം ചിലപ്പോൾ തൂക്കാനോ തുടയ്ക്കാനോ ഒക്കെ ഉണ്ടാവും. ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ എച്ചിലെടുക്കുന്നതൊക്കെ ഇവനായിരിക്കും. ഇവനെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതിൽ ഏതവൻ പണിയെടുക്കുന്നില്ല, ഏതവൻ കള്ളനാണെന്ന് കൃത്യമായി പറയും. ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവൻ കണ്ടുപിടിക്കും. അച്ഛൻ്റെ ചിങ്കിടി പാടി നിൽക്കുന്ന മാനേജർ മഹാ തട്ടിപ്പാണെന്നും അവൻ കള്ളനാണെന്നും ഉള്ള വസ്തുതയെല്ലാം ഈ പയ്യന് ബോധ്യമാവും. അപ്പോൾ ഇവൻ തൂത്തും തുടച്ചും ഇവരുടെ വളർന്നും ഇവരുടെ ചായ വാങ്ങിച്ചു കുടിച്ചും ഇവരുടെ കൂട്ടത്തിലിരുന്നും ഒക്കെ ഇവൻ പടിപടിയായിട്ട് വളർന്ന് കുറച്ച് കഴിഞ്ഞ് ഇവൻ്റെ പഠിത്തവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവനെ അവിടെ ഒരു ജൂനിയർ ക്ലർക്കായിട്ട് വെച്ച് അവിടുന്ന് ഇവന് മിടുക്ക് കാരണമാണ് കൊടുക്കുന്നതെന്ന് 100% ഇവന് തോന്നി. അവിടുത്തെ ഒരു തൊഴിലാളിക്ക് പോലും ഇവനോട് അസൂയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവൻ അത്ര മിടുക്കനാണ്. ഇവൻ ട്രെയിൻഡായിട്ട് ഇവൻ്റെ പഠിത്തവും ഒപ്പം ഇവൻ്റെ ജോലിയും ക്രമമായി വളർത്തിക്കൊണ്ടുവന്ന് ഇവൻ ഒരു സുപ്രഭാതത്തിൽ ഇവൻ തൻ്റെ മകനാണെന്നും ഇവനാണ് നാളെ നിങ്ങളുടെ MD എന്നും പറയുമ്പോൾ അതിനകത്തുള്ള കള്ളന്മാർ ഞെട്ടുകയും ഉത്തമന്മാരായവർ സന്തോഷിക്കുകയും ചെയ്യുന്നതോടുകൂടി കമ്പനിയിൽ നിന്ന് ആരെയും പിരിച്ചു വിടാതെ പലരും പിരിഞ്ഞു പോകും. ഇത് തമിഴ്നാടിൻ്റെ വികാസം കണ്ട് കേരളത്തിൽ വികസിപ്പിക്കാൻ നോക്കിയാൽ നാളെ വികസിക്കുകയൊന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും മണ്ണിനും പിണ്ണാക്കിനും കൊള്ളുകയില്ലാത്ത പിള്ളേരെ പിടിച്ച് തങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് വെക്കാൻ ഓടുകയും ഈ ജനതയെ മുഴുവൻ ഭരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നാളെ ഒരു നല്ല ഭാരതമോ നല്ല കേരളമോ ഒന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. മറിച്ച് അവൻ താഴേന്ന് കയറി വരണം. അവൻ ജനജീവിതത്തിൻ്റെ ഉള്ളറകൾ അറിയണം. അവൻ ജനതയുടെ സ്പന്ദനമറിയണം. അവൻ മണ്ണിൻ്റെ സ്പന്ദനമറിയണം. അവൻ ചെടികളുടെയും ജീവജാലങ്ങളുടെയും അകക്കാമ്പ് തിരിച്ചറിയണം. ഇങ്ങനെയാണ് പഴയ കാലത്ത് മനുഷ്യൻ ജീവിച്ചത്. ഇത് 10-25 കൊല്ലം മണ്ണിനോട് ബന്ധമില്ലാതെ വിണ്ണിനോട് ബന്ധമില്ലാതെ മണ്ണും വിണ്ണും യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാതെ മണ്ണിനെയും വിണ്ണിനെയും കുളിപ്പിക്കുന്ന പ്രേമത്തിൻ്റെ ഭാവങ്ങളൊന്നും അറിയാതെ ഏതോ AC കാറിൽ കയറി ഏതോ AC റൂമിൽ പോയിരുന്ന് ഏതോ അധ്യാപകർ വന്ന് എന്തൊക്കെയോ അന്യഭാഷയിൽ പറഞ്ഞതെല്ലാം കലക്കരച്ചു കുടിച്ച് ജീവിതം എന്താണെന്നോ വെയിലെന്താണെന്നോ സൂര്യൻ എന്താണെന്നോ പ്രകൃതി എന്താണെന്നോ ഒന്നും തിരിച്ചറിയാതെ നാളെ ഒന്നിനും കൊള്ളാത്ത ആളുകളെ പിടിച്ച് ഭരണത്തിൻ്റെ ശിരാകേന്ദ്രങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ശിരാകേന്ദ്രങ്ങളിലും വെച്ച് ഇവനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അറിവും കഴിവുമുള്ളവൻ മണ്ണും വിണ്ണും കണ്ടു വളർന്നവൻ
അതിൻ്റെ പാരസ്പര്യങ്ങളെ ആറ്റുനോക്കി വളർത്തിയവൻ താഴെ ജീവിക്കുന്ന സമയത്ത് അവൻ വന്ന് ഇവനോടുള്ള പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞാൽ മറ്റവൻ ഓടിയേ പറ്റൂ. ശരിയല്ല, ശരിയാണ് സ്വാമിജി. ഇതാണ് ഇന്ന് നമ്മുടെ നാട്. ഇത് മുഴുവൻ ശാസ്ത്രീയമായി വികസിപ്പിച്ചു കൊണ്ടുവന്നതാണ്, അല്ലാതെ യാദൃച്ഛികമല്ല. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. അതുകൊണ്ട് ഇത്തരം ഏഴ് തരം മനസ്സുകൾ ഉത്തമ മേഖലയിൽ സത്വം നിറഞ്ഞ് ഉണ്ട്. ഈ പേരുകളാണ് അന്ധവിശ്വാസമാണെന്ന് പറയാൻ ചിലപ്പോൾ ഒരുപക്ഷെ കാരണം. ബ്രഹ്മ മനസ്സ്, ആർഷ മനസ്സ്, ബ്രഹ്മം എന്നും ആർഷം എന്നും ഒക്കെ കേട്ടാൽ മതമായി, മതമായി കേൾക്കുന്നവന് മതവുമായി. പകരം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു സാങ്കേതിക ശബ്ദമാണ്, മനസ്സിലായില്ല. നർസിസം, സാഡിസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാങ്കേതിക ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സാങ്കേതിക ശബ്ദത്തെ സങ്കേതത്തിനപ്പുറം മതമാക്കി മാറ്റിയതിൽ മതത്തിൻ്റെ ആളുകൾക്കും അതിനെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചതിൽ മതവിരുദ്ധന്മാർക്കും പങ്ക് തുല്യമാണ്. ഒരു കൂട്ടർ മറ്റു കൂട്ടരെ പഴിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് കേട്ടിട്ട് മതത്തിൻ്റെ ആളുകൾ ഇത്രയും വലിയ അറിവുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഇത് അറിയാതെ അഭിമാനിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ദുരഭിമാനമാണ് ഇതില്ലാതാക്കിയത്. അതേസമയം ഇതെന്താണെന്നറിയാതെ അവർ കൊണ്ടുനടക്കുന്നു എന്ന് കണ്ടിട്ടുള്ള എതിർപ്പാണ് മറ്റു കൂട്ടരതിനെ നശിപ്പിച്ചത്. ആധുനികമായിരുന്നാൽ പോലും ഈ പഠനങ്ങളുടെ ആഴം അത്ഭുതപ്പെടുത്തുന്നതാണ്. ശരിയല്ലേ? തീർച്ചയായും. ഇനി രണ്ടാമത്തെ ഒരു വകുപ്പാണ് നമ്മൾ പറഞ്ഞ രാജസസത്വം. രാജസസത്വം എന്നാണ് അതിന് പറയുക. അസൂയ, കാര്യം നടത്താൻ ഏത് മാർഗവും സ്വീകരിക്കുക, മറ്റുള്ളവൻ്റെ ദൗർബല്യങ്ങളെ കണ്ടുവച്ച് തൻ്റെ ഇച്ഛയ്ക്ക് അവനെ ഉപയോഗിക്കുക, കാര്യങ്ങളെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവനെ പഠിക്കാൻ നോക്കുക, ദൗർബല്യങ്ങളില്ലെങ്കിൽ അവന് ദൗർബല്യങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ രേഖകൾ ഉണ്ടാക്കി വെച്ച് ആ ദൗർബല്യത്തെ കാണിച്ച് ഭയപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. ഇതൊക്കെ രാജസസത്വത്തിൻ്റെ നിഷ്ഠൂര പ്രകൃതിയിൽപ്പെട്ടതാണ്. ഇങ്ങനെ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് ചരകൻ. സംസ്കൃതത്തിൽ വളരെ ഭംഗിയായി ചരകൻ, ചരകസംഹിതയിൽ വളരെ ഭംഗിയായാണ് ഈ പ്രകൃതി എഴുതി വച്ചിരിക്കുന്നത്. ഇത് ആറ് തരത്തിലാണ് ഉള്ളത്, അനേക തരമാണ്, ആറായി ക്രോഡീകരിച്ചിരിക്കുന്നു. രാക്ഷസ മനസ്സ്, പേരുകൊണ്ട് തന്നെ മനസ്സിലായി, ബുദ്ധി വളരെ കൂടുതലായിട്ടാവും പ്രയോഗിക്കുക. അവൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കാതിരിക്കുക. മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നതിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അവനെ ഒതുക്കുന്നതിന് തയ്യാറാവുക. താൻ പറയുന്നതല്ല ഓർക്കുക, അങ്ങോട്ട് ചൂണ്ട ഇട്ടു കൊടുക്കുക. അതിലവൻ കൊത്തിക്കഴിഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ അവൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കി അവൻ്റെ വൈകല്യങ്ങളെ പിടിക്കുക. എന്നിട്ട് ആ വൈകല്യത്തിന് മേൽ ഭരണം നടത്താൻ ശ്രമിക്കുക. നമ്മുടെ ഭരണാധികാരികളെല്ലാം തന്നെ ഈ ഒരു ഗണത്തിൽപ്പെട്ടതാണെന്ന് തോന്നിപ്പോന്നു ഇല്ലേ? തോന്നുന്നുണ്ട് സ്വാമിജി. ചരകൻ അന്ന് എഴുതി വെച്ചെങ്കിൽ ഇവരെ പറ്റി ഇത്രയും ബോധ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ? തോന്നുന്നു സ്വാമിജി. അവർ പറയുന്നത് ഒന്നും അവർ പറഞ്ഞില്ല എന്ന് പിന്നൊരു നിഷേധം. മറ്റുള്ളവർ പറഞ്ഞതെല്ലാം പറഞ്ഞതായി തീരുക. ആസുര മനസ്സുകൾ, അസു മറ്റുള്ളവൻ്റെ പ്രാണനിൽ രതിയുള്ളവർ, മറ്റവൻ്റെ ജീവിതം തകർക്കുന്നതിലാണ് തൻ്റെ സുഖം ഇരിക്കുന്നത്. തനിക്ക് കിട്ടുന്നതിലൊന്നും അല്ല സുഖം, അവന് കിട്ടിയില്ലെങ്കിലൊരു സുഖം. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അസു അല്ലേ? അസു പ്രാണ, അസുരഹ പ്രാണരഥ. മറ്റുള്ളവൻ്റെ ജീവിതത്തിന് അവൻ്റെ വീട്ടിലെ കല്യാണം മുടങ്ങി, വലിയ ആഘോഷം. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. മനസ്സിലായി. അവൻ്റെ വീട്ടിലൊരു മരണം നടന്നു, എൻ്റെ വീട്ടിലല്ല, സന്തോഷമായി, ഖുശിയായി. ആ കണ്ടില്ലടാ, അവൻ്റെ വീടിടിഞ്ഞു വീണു, അത് തീ പിടിച്ചു.
വലിയ വലിയ സന്തോഷം സന്തോഷമായി. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടതല്ല. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കൂടുതലാണ്, കൂടുതലാണ്, കൂടുതലാണ് സ്വാമിജി. ഇത് ആസുര സത്വമാണ്, രാക്ഷസ സത്വം, ആസുര സത്വം, പൈശാച സത്വം. പിശാചിനെ പോലെ എത്ര തിന്നാലും മതിയാവില്ല, എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും മതിയാവില്ല, അങ്ങനെ വരുന്ന സത്വങ്ങൾ പൈശാച സത്വങ്ങൾ. അപ്പോ രാക്ഷസം, ആസുരം, പൈശാചം, സാർപ്പസത്വങ്ങൾ, പാമ്പിനെ പോലുള്ളവ, എന്തെങ്കിലും എതിരായി വന്നാൽ ചാടി എഴുന്നേക്കും, ഭീകരമാവും. അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഭീരുവിനെ പോലെ കിടക്കും, പാവങ്ങളുടെ മേൽ ചാടി വീഴും. മനസ്സിലായില്ല? വടി കണ്ടാൽ ഒതുങ്ങി കിടക്കും, ഒളിച്ചു പോവും. ഇത് സാർപ്പസത്വം. ശാകുന സത്വം, തനിക്ക് യാതൊന്നും കിട്ടിയില്ലെങ്കിലും അന്യർക്ക് എന്തല്ല ഉപദ്രവം ചെയ്യാം, ഇത് ചെയ്യുക. ശാകുന സത്വം ഒരെണ്ണവും കൂടെ ഉണ്ട്, അങ്ങനെ ആറെണ്ണം. ആ ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ശരി സ്വാമിജി, അത് ഓർക്കുമ്പോൾ ഇടയ്ക്കെന്ന് പറയാം. ശരി സ്വാമി. ശാകുന സത്വം ഉൾപ്പെടെ ആറെണ്ണമാണ് വേണ്ടത്, അതിൽ ഒരെണ്ണം വിസ്മൃതിയിലായി. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഓർമ്മ വരും, ഓർമ്മ വരും പറയാം. നമ്മളിത് ഓർമ്മയില്ലേ, നമുക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യമില്ലെന്ന് വിചാരിച്ചു. പുറകെ പറയാം, ഇടയ്ക്ക് ഓർക്കും, ഇടയ്ക്ക് ഓർക്കും. ഏതായ അടുത്തത് മൂന്ന് താമസ സത്വങ്ങളുണ്ട്. താമസം എന്ന് പറയുന്നത് മോഹമാണ്, ജാഡ്യം വന്ന് കിടക്കുന്നതാണ് താമസ സത്വത്തിന്റെ പ്രകൃതം. നമ്മൾ നേരത്തെ പറഞ്ഞു, ജഡരൂപമാണ്, മോഹിച്ച കിടക്കുക. അതിലൊന്നാമത്തത് പാശവ സത്വമാണ്, പശുവിനെ പോലെ നിറച്ച് കാമമായിരിക്കും. മറ്റേ രാജസത്വങ്ങൾ മുഴുവൻ കാമികളാണ്, ആഗ്രഹങ്ങൾക്ക് ഒരതിരും ഉണ്ടാവില്ല മൊത്തം. ഇതും കാമം വളരെ കൂടുതലാണ്. ആഹാര നിഹാര മൈഥുനങ്ങളിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം ഉണ്ടാവില്ല, വിശേഷബുദ്ധി തെല്ലും ഉണ്ടാവില്ല. ഇതാണ് പാശവസത്വം, താമസത്തിലെ ഏറ്റവും ഉന്നതനവനാണ്. പിന്നത്തത് മത്സ്യസത്വം, അത് ജലം പോലെ തലളിതവും ജലക്രിയയുടെ ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ആഹാരത്തിൽ താല്പര്യമുള്ളതും ഏതരയിലും കയറി പിടിക്കുന്നതും. മത്സ്യത്തിന് ഇരയിട്ട് കൊടുത്താൽ അത് വെട്ടി വിഴുങ്ങും, അതുപോലെ ഏതരയിലും വിഴുങ്ങി മറ്റുള്ളവൻ്റെ കയ്യിൽ പെട്ടുപോകുന്നതും ആണ് മത്സ്യസത്വം. വാനസ്പത്യസത്വം, വൃക്ഷം പോലുള്ളത്, പൂർണ്ണ ജഡത്വത്തിൽ കിടക്കുന്നു. ശൂന്യം, സാമാന്യം, വിശേഷം എന്ന തലത്തിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലുള്ളതിൽ ഏതാണ്ട് സുഷുപ്തിയെ പോലെ തന്നെ കിടക്കുന്നത്, അങ്ങനെയുള്ള മനസ്സ് വാനസ്പത്യസത്വം. ഇങ്ങനെയാണ് മനസ്സിനെ ഇവർ വിഭജിച്ചിരിക്കുന്നത്.